നമസ്കാരം. ഞാൻ ഇപ്രാവശ്യം കുറച്ച് സ്പെസിഫിക് കേസസിൻ്റെ കൺസൾട്ടേഷൻ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്ന ഇത്രയും ഡീറ്റെയിൽസ് ആണ് അവർക്കുള്ളത്, അപ്പോൾ ഏത് കോഴ്സ് അല്ലെങ്കിൽ ഏത് കരിയർ ട്രാക്ക് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഇത് ഒരു ട്രെയിനിങ് നീഡ് അനാലിസിസ് ഫോമാണ്, കാണാൻ പറ്റില്ല, പക്ഷെ ഞാനത് വായിക്കാം, ക്വിക്കായിട്ട് വായിക്കാം. ഈ ഇന്നത്തെ കേസ്, ഏജ് ഒരു 27 ഇയർ ആയിട്ടുള്ള ഒരു ലേഡിയാണ്, ഇന്ത്യൻ നാഷണൽ. ഇപ്പോൾ കറൻറ്റ് മാനേജ്മെൻറ് പൊസിഷൻ ഒരു മിഡ് ലെവലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 ഇയേഴ്സ് ഓഫ് ഇൻ UAE ആയിട്ടുണ്ട്, മാസ്റ്റേഴ്സ് ആണ്, MCOM മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. 7+ ഇയേഴ്സിൽ ടോട്ടൽ എക്സ്പീരിയൻസ് ഉണ്ട്, അതിൽ 5 ഇയർ ഇൻ UAE, 2 ഇയർ ഇൻ ഇന്ത്യ. കറൻറ്റ് ജോബ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻറ്റ് ഇൻ എ റിയൽ എസ്റ്റേറ്റ്. കറൻറ്റ് ദ ഫീൽഡ് ചാർട്ടേഡ് ആ ടാക്സ് അഡ്വൈസറി, അത്തരം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടി. സോ നൗ ഷി വോണ്ട്സ് ടു നോ ഹെർ എക്സ്പെക്ടഡ് സാലറീസ് അറൌണ്ട് 12,000 to 15,000. ഇത്തരം ബേസിക് ഡാറ്റ ഈ ഫോമിലുണ്ട്. ഇപ്പോൾ വെൻ യു ഡു എ കൺസൾട്ടേഷൻ, നമ്മൾ സാധാരണ ചില ആളുകൾ നമ്മളുടെ അടുത്ത് ചോദിക്കും, ഞാൻ ഡിഗ്രിയാണ്, ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജോലിയാണ്, എന്ത് ചെയ്യണം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ BBA ആണ് അല്ലെങ്കിൽ BCOM ആണ്, ഫർദർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് നല്ലതായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സജസ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ടോട്ടൽ കരിയർ ട്രാക്ക് നമുക്കറിയണം. ഇവിടെ എന്ത് ചെയ്തു, ഇതിന് മുന്നേ എന്ത് ചെയ്തു, എഡ്യൂക്കേഷൻ എന്താണ്, ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ്, അവരുടെ സ്കിൽസ് എന്താണ്, സ്കിൽ അവരുടെ നോളജ് ലെവൽ എന്തൊക്കെയാണ്. അപ്പോൾ അതെല്ലാം നോക്കിയതിന് ശേഷമാണ് നമുക്ക് കറക്റ്റായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് ശരിയായിട്ടുള്ള അവർക്ക് കോഴ്സ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള, അങ്ങനെ ആവശ്യമുള്ളവർ കം ടു ദ, ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് പ്രകാരം നമുക്കൊരു കൺസൾട്ടേഷൻ ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇൻഡിവിജ്വൽ കേസസിനുള്ള ഇൻഫർമേഷൻ അറിയണമെങ്കിൽ. ഇപ്പം ഈ പർട്ടിക്കുലർ കേസിൽ ഇപ്പോൾ അവർ ഓൾറെഡി ഒരു 27 ഇയേഴ്സ് ആയിട്ടുണ്ട്, പിന്നെ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് ഷീ സെഡ് CA ആ ഒരു ടാക്സ് ഓഡിറ്റ് ആ ഒരു റിലേറ്റഡ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഓപ്ഷൻ? ഷീ ഇസ് ഡിഡ് ഓൺലി MCOM. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ദ ബെസ്റ്റ് വേ ടു ഗോ, രണ്ട് ട്രാക്കാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ആ രീതിയിലോട്ട് മുന്നോട്ട് പോവാം. ഒരു പക്ഷേ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നത് CPA അല്ലെങ്കിൽ ACCA എന്ന് പറഞ്ഞ രണ്ട് പ്രോഗ്രാം ഉണ്ട്. അത് മോർ ലൈക്ക് ആൻ ഓഡിറ്റിങ്ങും ആ അത്തരം ടാക്സും അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളിലെ ഈ ഈ പറഞ്ഞ ആർക്ക് താല്പര്യം, പക്ഷേ ഷീ ഹാസ് റിട്ടൺ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ആ ടാക്സ് റിലേറ്റഡ് അഡ്വൈസറി, ആ അത്തരം ഫീൽഡിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഷീ വോൺസ് ടു ഫെർദർ പ്രൊസീഡ് ഇൻ ടു ദാറ്റ് ലൈൻ, MCOM ആയ സ്ഥിതിക്ക് ഷീ ക്യാൻ ഗോ ഫോർ CPA. അത്രയും സോളിഡ് ആയിട്ടുള്ള കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് ഈ ഓഡിറ്റിംഗ് ടാക്സിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷീ ക്യാൻ ഗോ ഫോർ CPA. ദാറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം MCOM ആയതുകൊണ്ട് ഷീ വിൽ ബി എലിജിബിൾ ടു ഗെറ്റ് ദ മറ്റേ കുറച്ച് ഈ CPA. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, CPA വേണമെങ്കിൽ US സ്റ്റേറ്റിലത്തെ സെർട്ടൺ ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടണം. അപ്പോൾ ആ അത്തരം പോയിന്റ്സ് ഇന്ത്യൻ MCOMന് എലിജിബിൾ ആയിട്ട് കിട്ടാറുണ്ട്. ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ അവർ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് ഷീ ക്യാൻ ഗോ ഫോർ ആക്ച്വലി CPA. ഒന്ന്, ഷീ ഈസ് ഇൻ UAE, അപ്പോൾ അതുകൊണ്ട് UAE ൽ ദർ ഇസ് എൻ എക്സാം സെൻറ്റർ ഫോർ CPA. അപ്പോൾ CPA ഇസ് റൈറ്റ് ചോയ്സ് ആണ് ഇഫ് ഷീ വോൺസ് ടു ഗോ ടു ദാറ്റ് ലൈൻ. ഇനി ആ ലൈൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ ഷീ ക്യാൻ ഗോ ഫോർ ദ അതർ ട്രാക്ക്. സോ CPA ഇറ്റ്സ് എ വെരി ഗുഡ് ട്രാക്ക്. അപ്പോൾ അതിൻ്റെ ഇവർക്ക് എക്സ്പെക്റ്റഡ് സാലറിയും 12 to 15 ആണ്. അപ്പോൾ വെരി മച്ച് ഷീൽ ഗെറ്റ് 12 to 15,000 ദിർഹംസ്. സാധാരണ ഒരു CPA-ക്കാരന് ഈവൻ ഇറ്റ് ഗോസ് അപ് ടു 50,000 ആൻഡ് എബവ് സാലറി പെർ മന്ത്. അപ്പോൾ ആ സ്ഥിതിക്ക് 12 to 15 ഇറ്റ് ഈസിലി അറ്റൈനബിൾ ആണ്, അത് CPA എടുക്കുകയാണെങ്കിൽ. ആൻഡ് ഷീ ഈസ് എലിജിബിൾ ഫോർ CPA. അല്ല, കുറച്ചും കൂടി സ്ലോ ട്രാക്കാണ്, ഷീ ക്യാൻ ഗോ ഫോർ ACCA, പക്ഷേ അത് കുറച്ച് സ്ലോ ട്രാക്കാണ്. ഷീ ഈസ് ഓൾറെഡി അറ്റ് ദ ഏജ് ഓഫ് 27. ഇഫ് ഷീ ഈസ് വില്ലിംഗ് ഒരു ഒരു 2 to 3 years ടൈം അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഓരോന്ന് ക്ലിയർ ചെയ്ത് പോവാൻ ഇഫ് ഷീ ഈസ് വില്ലിംഗ് ഷീ ക്യാൻ ഗോ ഫോർ ഇറ്റ്. അതല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ്, ഇപ്പോൾ ഈ
ചാർട്ടേഡ് അക്കൗണ്ടൻസി ആ ലെവലിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ഓപ്ഷൻ ഷീ ക്യാൻ ഗോ ഫോർ ദ മാനേജ്മെന്റ് സൈഡ് വെയർ ഷീസ് ഇൻ ദ ലൈക്ക് എ ഫൈനാൻസ് മാനേജർ ആ രീതിയിലേക്ക് ഇപ്പോൾ നൗ ഷീസ് വർക്കിംഗ് ആസ് എൻ അക്കൗണ്ടന്റ് ആൻഡ് ഹർ സാലറി എക്സ്പെക്ടേഷൻ ഇസ് 12 to 15 സോ വിച്ച് ഈസ് വെരി മച്ച് ഒരു ഫൈനാൻഷ്യൽ മാനേജർ എന്ന ഫൈനാൻസ് മാനേജർ പൊസിഷൻസിന് വെരി മച്ച് അറ്റൈനബിൾ ആണ് അപ്പോൾ അതിന് ചെയ്യാവുന്നത് ഷീ ക്യാൻ ഗോ ഫോർ സി എം എ ഇറ്റ് ഈസ് എ വെരി ഗുഡ് ചോയ്സ് കാരണം രണ്ടേ രണ്ട് പേപ്പറേ ഉള്ളൂ ആൻഡ് ഇഫ് ഷീ ഈസ് റിയലി ഡെഡിക്കേറ്റിംഗ് ഹെർ ടൈം ഒരു ജസ്റ്റ് ഒരു 6 മന്ത്സിനുള്ളിൽ ഷീ ക്യാൻ ക്ലിയർ സി എം എ അപ്പോൾ ഓർ എൽസ് ദർ ഈസ് വൺ മോർ ട്രാക്ക് ഈസ് ദർ സീമ സീമ മാനേജ്മെന്റ് കേസ് സ്റ്റഡി അല്ലെങ്കിൽ എം കോം കുറേ പേപ്പേഴ്സ് ഷീ ഗെറ്റ് ദ എക്സംപ്ഷൻസ് അപ്പോൾ എനിവേ വൺ ഈസ് ഓൺ ദ ചാർട്ടേഡ് അക്കൗണ്ടൻസി ദാറ്റ് ലൈൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ലൈൻ അത് ഷീ ഹാസ് ടു എനിക്കിപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണം വി നീഡ് ടു സീ ഹർ റിയൽ ഇൻട്രസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഷീ വിൽ ഗോ ഫോർ സി എം എ ഓർ സീമ കാരണം രണ്ടിനും ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് വാട്ട് ഷീ നീഡ്സ് നൗ ഇപ്പോൾ ഓൾറെഡി ഓൾറെഡി അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ദാറ്റ് വാസ് എ 5 ഇയേഴ്സ് ഇൻ വേ അപ്പോൾ നൗ ഇറ്റ്സ് എ ടൈം അവർ കുറേയും കൂടെ ഹയർ പൊസിഷൻസിലോട്ടും ഒരു മാനേജർ പൊസിഷനിലോട്ടും പോകണം അതുകൊണ്ട് ഒരു മാനേജ്മെന്റ് ക്വാളിഫിക്കേഷൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ രണ്ട് ട്രാക്കാണ് അതിനകത്ത് നമുക്ക് ലുക്കിംഗ് അറ്റ് ഹർ ഒന്ന് നമുക്ക് നാരോ ഡൗൺ ചെയ്യാം എന്നിട്ട് ഒന്നുകിൽ സി എം എ ആ സീമ ലൈനിലോട്ട് പോവാം അല്ലെങ്കിൽ എസ് എസ് സി എസ് സി പി എ ലൈനിലോട്ട് പോവാം സോ ദിസ് ഈസ് ദ കരിയർ ട്രാക്സ് പോസിബിൾ അപ്പോൾ അതാണ് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ഇത്തരം ഇനിയിപ്പോൾ നേരിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഫർദറായിട്ട് ഒരൊറ്റ ട്രാക്കിലേക്ക് നമ്മൾ നാരോ ഡൗൺ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫർദറായിട്ട് നിങ്ങളുടെ കേസ് അറിയണമെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ ഇൻ ദ ബിലോ ലിങ്ക് താങ്ക്സ് ഫോർ വാച്ചിങ്